ടൂറിസം മേഖലയ്ക്ക് പ്രത്യേക കരുതലുമായി സംസ്ഥാന ബജറ്റ് ടൂറിസം ഇടനാഴികളെ കണ്ടെത്തി കേരള ടൂറിസം രണ്ടേ ദശാംശം പൂജ്യം കോടി നടപ്പിലാക്കും നാനൂറ് കോടിയോളം രൂപയാണ് വിനോദസഞ്ചാര മേഖലയ്ക്കായി ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റിൽ ടൂറിസം മേഖലയ്ക്ക് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കോവളം ആലപ്പുഴ കുട്ടനാട് കുമരകം അഷ്ടമുടി ബേപ്പൂർ ബേക്കൽ മൂന്നാർ തുടങ്ങിയ കേന്ദ്രങ്ങളെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കും ഏഴ് ടൂറിസം ഇടനാഴികളെ കണ്ടെത്തിയാണ് കേരള ടൂറിസം ടു പോയിന്റ് സീറോ നടപ്പിലാക്കുന്നത് ഇടനാഴി 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 ദേശീയപാത ഹെലി ടൂറിസം 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 ഹിൽ ഹൈവേ റെയിൽവേ ഇടനാഴികൾ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുമായി ഇവ ഇടനാഴികളുടെ വികസനത്തിനായി ഈ വർഷം കോടി രൂപ അനുവദിക്കുന്നു എയർ സ്റ്റെപ്പുകളുടെ ശൃംഖലയും വർദ്ധിപ്പിക്കും ആദ്യഘട്ടത്തിൽ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡുമാണ് പരിഗണിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തുടനീളം പിന്നീട് നടപ്പിലാക്കും എയർ സ്റ്റെപ്പുകൾക്കായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കമ്പനി രൂപീകരിക്കും ഇതിനായി ഇരുപത് കോടി രൂപയാണ് മാറ്റിവച്ചത് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കായി നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപയും ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്കായി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയും അന്തർദേശീയ ടൂറിസം പ്രചാരണത്തിനായി എൺപത്തിയൊന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ദേശീയ പുരസ്കാരങ്ങളടക്കം നേടി മുന്നേറുന്ന കേരള ടൂറിസം വകുപ്പിന് സമ്പൂർണ്ണ കരുതലായി മാറി സംസ്ഥാന ബജറ്റ് കൈരളി ന്യൂസ് തിരുവനന്തപുരം